കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് എൻ്റെ ദറജയെ ഉയർത്തിയത്. അതിലൊന്നാമത്തെ കാര്യമിതാണ്, എന്റെ കണ്ണിനെ ഞാൻ നിയന്ത്രിച്ചതാണ്, എന്റെ കണ്ണിനെ ഹറാമാത്തിൽ നിന്ന് ചിമ്മിയതാണ്. ഹറാമ് കാണുന്നതെനിക്ക് പേടിയാൻ. ആ ഒരു കാര്യത്തിലുള്ള അങ്ങേ അറ്റത്തെ ഒരു ശ്രദ്ധ എൻ്റെ ദറജ ഉയരാൻ കാരണമായി എന്ന് മഹാനായ സയ്യിദുനാ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹുനു. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ വലിയ ജിഹാദിൽപ്പെടും. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ വലിയ ജിഹാദിൽപ്പെടും. മദ്രസയിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, ഏതാനും കുട്ടികൾ ഇങ്ങനെ കൂടിയിരുന്നിട്ട് മൊബൈലിൽ എന്തോ കാണുന്നുണ്ട്. ഞാൻ മെല്ലെ ചെന്ന് നോക്കിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. വൃത്തികെട്ട സെക്സാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ കാണുന്നത് എന്ന് ഒരു മദ്രസയിലെ സദർ ഉസ്താദ് ഈ ആഴ്ച എന്നോട് പറഞ്ഞു. ഒരു നാട്ടിൽ വയലിന് പോയതാണ്. വയലിന് പോയി വയൽ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഞാനിവിടെയാണ് ജോലി ചെയ്യുന്നത്, ഇവിടുത്തെ സദർ ഉസ്താദാണ്. വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ മക്കളുടെ നീക്കുപോക്കുകൾ. എന്നിട്ട് പറഞ്ഞു, ഇവിടെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ, നിങ്ങൾ ചിന്തിക്കണം, മദ്രസയിലൊക്കെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ എന്ന് പറഞ്ഞപ്പോൾ എത്ര അവരുടെ പ്രായം, എത്രയാണ് റബ്ബേ അവരുടെയൊക്കെ ഒരു പ്രായം. അവര് ഏതാനും ആൺകുട്ടികൾ ഒന്നിച്ചിരുന്ന് മൊബൈൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഞാൻ പതുക്കെ ചെന്ന് നോക്കിയപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. ഈ മക്കൾ കാണുന്നത് തനി സെക്സാണ്. യാ അല്ലാഹ്, റബ്ബ് കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ മക്കളുടെ ഒരു വിഷയത്തിൽ ബാപ്പയും ഉമ്മയും ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? സാധാരണ നമ്മൾ ചിന്തിക്കുക എന്താന്ന് വെച്ചാൽ, എൻ്റെ മോന് അങ്ങനത്തെ തിന്മയിലേക്കൊന്നും പോവില്ല, എൻ്റെ കുട്ടി അങ്ങനത്തെ തിന്മയിലേക്കൊന്നും പോവില്ല, ആപ്പാൻ്റെ ഉമ്മാൻ്റെ മുമ്പിൽ കുട്ടി അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ നമ്മൾ വിചാരിച്ച ഒരു സാഹചര്യമല്ല പുറത്തുള്ളത്. എന്തും ഏത് നിലക്കും എവിടുന്നും കിട്ടുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 50% വിശ്വസിച്ചാൽ മതി. എൻ്റെ കുട്ടി വളരെ ഉഷാറന്നെയാണ്, ഒരു തിന്മയിലേക്കും പോകൂല എന്നുള്ള വിശ്വാസം 100%. ഞാൻ പറഞ്ഞങ്ങൾക്ക് പറ്റിയില്ലേ? പറഞ്ഞിഷ്ടപ്പെട്ടില്ലേ? 50 തന്നെ വേണ്ടെന്നാ വാപ്പൊക്കെ പറയണത്. ഇന്നത്തെ ഒരു കാലഘട്ടം അങ്ങനെയാണ്. 50 തന്നെ വേണ്ട, അതന്നെ കൂടുതലാണ്. ചില വാപ്പാരോടും ഉമ്മാരോടൊക്കെ നിങ്ങളെ മക്കൾ അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്ക് അവർക്ക് ദേഷ്യം പിടിക്കും, അവരണ്ട് ചൂടാവും. പടച്ചോനെ, നന്മ ഉദ്ദേശിച്ച് നമ്മളോട് പറയുന്നവരോട് നമ്മൾ പ്രിയപ്പെട്ടവരെ ആ നിലക്ക് ചൂടാവാൻ പാടില്ല, പറ്റൂല. ലഹരിയും പല പേരിലും സമൂഹത്തിൽ അത്രത്തോളം വ്യാപിച്ചിട്ടുണ്ട്. പേപ്പറിന്റെ രൂപത്തിൽ, മിഠായിയുടെ രൂപത്തിൽ, ചെറിയ പൂവിന്റെ രൂപത്തിലൊക്കെയാണ് ലഹരി കൈമാറ്റം ചെയ്യുന്നത്. അല്ലാഹു നമ്മളെയും മക്കളെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ മക്കളൊക്കെ അങ്ങനെയൊക്കെയുള്ള ചതിയിൽപ്പെട്ട്, കൂട്ടുകെട്ടിൻ്റെ ചതിയിൽപ്പെട്ട്, ലഹരി കടിമപ്പെട്ട് തമ്മാടിത്തരത്തിൻ്റെ പിന്നാലെ പോയാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ഏറ്റവും വലിയ മുതലായിരിക്കും. അല്ലാഹുവേ, ഈ മജ്‌ലിസിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കുന്നതിൻ്റെ ഒക്കെ ഒരു ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ റബ്ബേ. അങ്ങനത്തെ ചതിയെ തൊട്ടൊക്കെ മക്കളെ കാക്കണേ റബ്ബേ. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ദറജയെ ഉയർത്തിയത് 8 കാര്യങ്ങളാണ്. അതിലൊന്നാമത്തേത് ബസരി, എന്റെ കണ്ണിനെ ഞാൻ സൂക്ഷിച്ചതാണ്. ഒരു ഹറാമ് കാണുക എന്നുള്ളത് വലിയ പേടിയാണ്. അള്ളാഹു ആ പേടി നമുക്കും തരട്ടെ. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കുക, ഇന്ന് ഈ മൊബൈലും സംവിധാനങ്ങളൊക്കെ വ്യാപകമായതോടുകൂടെ അങ്ങനെയുള്ളൊരു പേടിയൊക്കെ നീങ്ങി പലപ്പോഴും അതിന് പലരും അടിമപ്പെട്ടു പോകുന്നു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇലാഹായ റബ്ബവന്റെ വിശുദ്ധ ഖുർആനിൽ നമ്മോട് പറഞ്ഞതിങ്ങനെയാണ്, ഖുല്ലിൽ മുഅ്മിനീന യഗുള്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ളാലിക ഖാലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. ഖുൽ നബിയേ, നിങ്ങൾ പറയണം, ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോട് പറയേണ്ടതാണ്, യഗുള്ളൂ മിൻ അബ്സാരിഹിം, കണ്ണിനെ അവർ ചിമ്മേണ്ടതാണ്. കണ്ണിനെ ശ്രദ്ധിക്കണം, ഹറാമ് കാണരുത്, ഹറാമിലേക്ക് നോക്കരുത്. വയഹ്ഫലൂ ഫുറൂജഹും, അവരുടെ ജനനേന്ദ്രിയങ്ങളെ ഫർജുകളെ അവർ ഹറാമാത്തിൽ നിന്ന് സൂക്ഷിക്കണം. ലാലിക അസ്കാലഹും, അതാണ് അവർക്ക് ഏറ്റവും നല്ലത്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, അവരോരോരുത്തരും ചെയ്യുന്നതൊക്കെയും അറിയുന്നവനാണ് അല്ലാഹു. അല്ലാഹു അറിയാതെ ഒന്നുമേ ചെയ്യാൻ കഴിയില്ല. ഈ നോട്ടം വലിയ മാരകമായ വിഷമാണ്. അന്നൽറതോ സഹമുൻ മസ്മൂമുൻ മിൻ സിഹാമി ഇബ്ലീസ്. അന്നൽറതോ നോട്ടം, ഹറാമിലേക്കുള്ള നോട്ടം, അത് സഹമുൻ മസ്മൂമുൻ മിൻ സിഹാമി ഇബ്ലീസ്, ഇബ്ലീസിന്റെ വിഷത്തിലൂട്ടപ്പെട്ട അസ്ത്രമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു കാവൽ നൽകട്ടെ, അല്ലാഹു കാവൽ നൽകട്ടെ. നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഒക്കെ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ.